ഹലോ, ഇന്ന് ചെയ്യുന്നത് ഒരു അട്ടിപൊളി ഡെക്കോർ പീസാണ്. അതിനു വേണ്ടി നമ്മളിവിടെ ഒരു പഴയ ക്ലോക്ക് എടുത്തിട്ടുണ്ട്. കറങ്ങി കറങ്ങി മടുത്ത ഇവന് നമ്മൾ പുതിയൊരു പണി കൊടുക്കാൻ പോവുകയാണ്. അപ്പം ആദ്യം നമുക്കിതൊന്ന് അഴിച്ചെടുക്കണം. അപ്പം ആദ്യം നമ്മൾ അഴിച്ചെടുക്കുന്ന ഈ നാല് സ്ക്രൂ ഉണ്ടല്ലോ, അല്ലെങ്കിൽ എത്ര സ്ക്രൂ ആണോ അത്രയും സ്ക്രൂ നമ്മൾ എന്തായാലും എടുത്തു വെക്കണം. അപ്പം നമ്മളത് അഴിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഗ്ലാസ് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. നമുക്കിതിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് പെയിൻറ് ചെയ്തിട്ടെടുക്കണം. ഞാനിവിടെ ലൈറ്റ് ബ്ലൂവും അതുപോലെ വൈറ്റും മിക്സ് ചെയ്തിട്ടാണ് പെയിൻറ് ചെയ്യുന്നത്. നമ്മളിത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കുക. അടുത്തതായിട്ട് നമ്മൾ എടുക്കുന്നത് എം സിയിലാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മൗൾഡിറ്റാണ് അല്ലെങ്കിൽ ക്ലേ ആണുള്ളതെങ്കിൽ അതെടുക്കുക. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് എം സിയിലാണ്. ഇത് രണ്ടും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഇതുപോലെ ഒരു ഷേപ്പിൽ കുറച്ച് പരത്തിയെടുത്തിട്ട് ഇതിലേക്ക് ഫെവിക്കോൾ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മളിതാ ഇതിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ കുഞ്ഞായിട്ട് മതി. അപ്പോൾ നമുക്ക് കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ക്ലോക്കിൻ്റെ അകത്തേക്ക് ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എം സിലിൻ്റെ ബാക്കി പീസ് എടുത്തിട്ട് ഞാൻ ചെയ്യുന്ന ഷേപ്പ് നിങ്ങൾ ശ്രദ്ധിക്കുക. ആ ഷേപ്പിലാക്കിയിട്ട് അതിൻ്റെ ബാക്കി നമുക്ക് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഏകദേശം ഈ ഒരു ഷേപ്പിലായിട്ടാണ് കട്ട് ചെയ്തിട്ട് നമ്മൾ മൗൾഡിറ്റ് എടുക്കേണ്ടത്. എന്നിട്ട് നമുക്കത് ഫെവിക്കോൾ വെച്ചിട്ട് ഇതിൻ്റെ പിറകുവശത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു ഫിഷിൻ്റെ ഷേപ്പ് വന്നല്ലോ. ഇനി നമുക്കിതിൽ കുറച്ച് ഡീറ്റെയിലിംഗ് വർക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്ലേ ഒക്കെ ചെയ്യുന്ന ടൂൾസ് ഉണ്ടെങ്കിൽ അതെടുക്കാം. എൻ്റെ അടുത്ത് ടൂൾസ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഇങ്ങനെ ഇതുപോലെ കുറച്ച് ഷാർപ്പ് എഡ്ജായിട്ടുള്ള ഒരു കത്തിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ക്രാഫ്റ്റൊക്കെ ചെയ്യുമ്പോൾ എടുക്കുന്നതാണ്, അതാണ് എൻ്റെ ഒരു ഇതങ്ങനെ. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് ഇതിൽ കുറച്ച് ഡീറ്റെയിലിംഗ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ടൂൾ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം, ഇല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ചെയ്താലും മതി. അപ്പോൾ ആ ഫിഷിൻ്റെ ആ തലയുടെ ഭാഗത്തുള്ള ലൈനാണ് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ വാലിൻ്റെ ഭാഗത്തുള്ള ഡീറ്റെയിലിംഗ് കൊടുക്കുക. ജസ്റ്റ് ഇതുപോലെ ലൈൻസ് ഇട്ട് കൊടുക്കുക മാത്രമാണ്. അപ്പോൾ അതുപോലെ ചെയ്തെടുക്കുക. അതിനുശേഷം അതിൻ്റെ പുറത്തുള്ള തൊലിയുടെ ഭാഗത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെടുക്കുന്നത് ഒരു പെണ്ണിൻ്റെ ക്യാപ്പ് യൂസ് ചെയ്തിട്ടാണ് അവിടെ ഡീറ്റെയിലിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കുക. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക. പെണ്ണിൻ്റെ ക്യാപ്പോ അല്ലെങ്കിൽ ആ ചെറിയ റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലുമൊക്കെ ആയാൽ മതി. അതിൻ്റെ പുറക് വശത്ത് പുറം ഭാഗത്ത് നമ്മൾ ഇതുപോലത്തെ ഡീറ്റെയിലിംഗ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഫിഷിൻ്റെ പുറത്ത് ഭാഗത്തുള്ള ഡീറ്റെയിലിംഗ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ആദ്യം അത് വെച്ച് കൊടുത്ത് ഇത് റൗണ്ട് ചെയ്തത് മാറിപ്പോയി. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഫിഷിനെയും കൂടെ ചെയ്തെടുക്കണം. അപ്പം നമ്മൾ മൂന്ന് കുട്ടി കുട്ടി ഫിഷസാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ വെള്ളത്തിൻ്റെ താഴെയൊക്കെ കാണുന്ന ആ പുല്ല് പോലെയുള്ള സംഭവം ഈ എം സിയിൽ വെച്ചിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. കുറച്ച് നീളത്തിലുള്ള പീസ് ഇതുപോലെ എടുത്തിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് വേറിൽ വെച്ചിട്ട് അതിങ്ങനെ അതിനുള്ള ആ ബെൻഡൊക്കെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കുറച്ചധികം നമുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ അതും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഒരു രണ്ട് സ്റ്റാറൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫിഷിന് വായ വരച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ പുല്ലുകളും സ്റ്റാറും ഒക്കെ ഒന്ന് പെയിൻറ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് കളേഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഗ്രീനും യെല്ലോവും ഓറഞ്ചൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പെയിൻറ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്കത് പെട്ടെന്ന് ഒന്ന് കളർ ചെയ്തിട്ടെടുക്കുക.
അപ്പോൾ ഈ പുല്ലുകളും സ്റ്റാറൊക്കെ കളർ ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി ഫിഷിൻ്റെ പെയിൻറ്റിങ് ചെയ്യുക. അതിനു മുമ്പ് നമുക്കതിന് കണ്ണ് വെച്ച് കൊടുക്കണം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെറിയ ടാബ്ലറ്റിൻ്റെ കവറാണ്. അത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കണ്ണിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഫിഷ് കളർ ചെയ്യാം. ഒന്ന് ഓറഞ്ചും അതുപോലെ യെല്ലോവും ഒരു റോസ് കളറുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് ആ ടാബ്ലറ്റ് കവർ വെച്ചെടുത്ത് നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഐയും കൂടെ ഒരു ബ്ലാക്ക് കളർ പെയിൻറ്റ് വെച്ചിട്ട് വരച്ചു കൊടുക്കുക. ഇപ്പം നമ്മുടെ ഫിഷ് നല്ല ലുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആ ഗ്ലാസ് ഒന്ന് കഴുകി വൃത്തിയാക്കി തുടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ എടുത്തു വെച്ച 4 സ്ക്രൂ ഉണ്ടല്ലോ, ഫസ്റ്റ് ക്ലോക്ക് എങ്ങനെയാണ് ഉണ്ടായത് അതുപോലെ തന്നെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതാണ് നമ്മളുടെ പഴയ ക്ലോക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വലിയ ക്ലോക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് മീനുകളും അതുപോലെ അതിൻ്റെ താഴെയുള്ള ഡീറ്റെയിലിങ്ങൊക്കെ കുറച്ചധികം തന്നെ ചെയ്യാം. ഇതിപ്പോൾ ഒരു കുട്ടി ക്ലോക്ക് ആയതുകൊണ്ട് ഞാൻ 3 ഫിഷാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ഡെക്കോ പീസാണ്. പഴയ ക്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ വർക്കൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പ്രീവിയസ് വീഡിയോസ് കാണുക. കൂടുതൽ ഇതുപോലുള്ള വീഡിയോക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടുതലുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. താങ്ക് യു.